ഞങ്ങളൊരാളാണ്, ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാമല്ലോ, ഞങ്ങൾക്കും ജീവിക്കണം. പിന്നെ അവറാഞ്ചേട്ടൻ പോയി, നാളെ ഞങ്ങളുടെ ഒരാഴ്ചരായിരിക്കില്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കക്കയത്തിന്റെ ചോദ്യമാണിത്, ദയനീയമായ ജീവിതമാണിത്. ഇതിന് തൊട്ടുമുകളിലെ കൃഷിയിടത്തിൽ വെച്ചാണ് എബ്രഹാമിനെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ആ സമയം ശബ്ദം കേട്ട അമ്മിണിയമ്മയ്ക്ക് ഇപ്പോഴും വാക്കുകളിൽ ഭയം വിട്ടുമാറിയിട്ടില്ല. ഞാൻ വരുമ്പോ നോക്കാൻ ചേർത്തി എന്നൊക്കെ പറഞ്ഞു കേറിപ്പോയി. കേറിപ്പോയി ഇയാൾ മുകളിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും പുറകെ ഒരു രണ്ടരയായി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ, രണ്ടരയായി ഞാനിവിടെ പോയി കുറച്ച് കാട് തെളിച്ചു. അന്നേരം അയാളുടെ കാർച്ച കേൾക്കുന്നു, കാർച്ച കേട്ട് ഉടനെ പോത്ത് ഓടുന്ന ഒച്ചയാൻ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഞങ്ങൾ പേടിച്ച് കാറുതായിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സാധനത്തിന് അടുത്ത് വിട്ട് പോകുമ്പോൾ നമ്മൾ സ്വതവേ കാറി പേടിച്ച് കാറിയല്ലേ, അങ്ങനെ ഒരു സ്വരമാണ് കേട്ടത്. കുത്തിയിട്ടുണ്ടാന്ന് കരുതിയില്ല. രാവിലെ വിളയെടുക്കാൻ കൃഷിയിടത്തിലേക്ക് കയറിയതാണ് എബ്രഹാം. മാസങ്ങൾക്ക് മുൻപ് ഭാര്യ ത്രേസ്യാമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്നാണ് കൃഷിയിടത്തിനടുത്തുള്ള വീട് വിട്ട് കക്കയം അങ്ങാടിക്കടുത്തുള്ള സ്ഥലത്തേക്ക് താമസം മാറിയത്. ശേഷം ഇടയ്ക്ക് ഈ കൃഷി നോക്കാനായി അദ്ദേഹം കയറും. അങ്ങനെ വന്നതാണ്. ഒന്നല്ല, കാട്ടുപോത്തുകളുടെ കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കും മുൻപേ മരിച്ചു. എബ്രഹാമിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി. കണ്ണീരും വേദനയും തളം കെട്ടിക്കിടക്കുന്നു. ഇന്നലെ ഞാൻ കാപ്പിയും കൊടുത്തു വിട്ടാ, ഇനി ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വന്നു, ഇന്നലെ വന്നില്ല. ഞാനെന്ത് ചെയ്യാന, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ അന്നേരം പോയത്. ₹50 ലക്ഷം നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി, അക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഇവ അംഗീകരിച്ചാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും സമ്മതിക്കൂവെന്ന് ഉറപ്പിച്ച് കുടുംബവും നാട്ടുകാരും. 3 തവണ കോഴിക്കോട് കലക്ട്രേറ്റിൽ നടന്ന ചർച്ചയും പരാജയം. ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല. കോഴിക്കോട് ചർച്ച നടക്കുമ്പോൾ കക്കയത്ത് സമരം. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷകരുടെ രോഷമാണിത്, പ്രതിഷേധമാണിത്. കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവുണ്ടെങ്കിലും അതിനെ കണ്ടെത്തുന്നതടക്കം വനം വകുപ്പിന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. കാട്ടുപോത്തിനെ മയക്കുപിടി വെക്കാനുള്ള ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം കക്കയത്തേക്ക് എത്തും. കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടേയുള്ളൂ. ഒരു കൂട്ടമുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ സാധ്യമാകുമെന്ന് ഒരു വ്യക്തതയുമില്ല. ഒരാഴ്ച മുൻപും കാട്ടുപോത്ത് എബ്രഹാമിനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രദേശവാസികൾ. ഈ അവറാഞ്ചേട്ടന് പിന്നെ ഒരാഴ്ച മുമ്പ് അവിടെ നിന്ന് 5 കാട്ടുപോത്ത് ഓടിച്ചു. പുള്ളിക്കാരൻ വന്ന എല്ലാവരും മെമ്പറിനോടും വിളിച്ചു പറഞ്ഞ, എല്ലാവരോടും പറഞ്ഞു, അവർ വന്ന് 2 പടക്കമൊക്കെ പൊടിച്ചിട്ട് അവർ പോയി. കാട്ടുപന്നി, രാജവെമ്പാല, പിന്നെ ഇന്നലെ പെരുമ്പാമ്പ്. ഈ സംഭവം നടക്കുമ്പോൾ റോട്ടിൽ വലിയ പെരുമ്പാമ്പ് 5.5 ഇവരിവിടെ വന്നിട്ട് അങ്ങ് പോകുമ്പോൾ ഒരു തടിക്കഷ്ണം കിടക്കണമാണ്. അവരോർത്ത് തടിക്കഷ്ണം വന്ന് പോകുമ്പോൾ പെരുമ്പാമ്പ്, രാജവെമ്പാല. എൻ്റെ മോൻ കഷ്ടിച്ച് കഴിഞ്ഞ ആഴ്ച രക്ഷപ്പെട്ടതാ. രാജവെമ്പാല ഇങ്ങനെ കിടക്കുന്നു. ഇപ്പം പാലെടുക്കാൻ പോകുമ്പോൾ വൈക്ക് തെറ്റിച്ചിട്ട് ഒരു കാനയിലോട്ട് ചാടിച്ചില്ലായിരുന്നു. അന്ന് അവൻ്റെ ഇത് കഴിച്ചേരെ വരും. പിന്നെ താഴെ പുഴയാണ്, റിസർവറിൽ വരും. പുഴ നീന്തി ഇപ്പുറം കിടക്കും. അങ്ങനെ ഇപ്പോൾ കൂരാച്ചുണ്ട അങ്ങാടിയിലൊക്കെ കാട്ടുപോത്തെത്തിയില്ലേ. ആ വലിയ ടൗണാണ്, എന്നിട്ട് തന്നെ കാട്ടുപോത്തെത്തി. അപ്പോൾ ഇതിനൊക്കെ ഈ പുറത്തിറങ്ങി മനുഷ്യനെ ദ്രോഹിക്കുന്ന സാധനങ്ങളൊക്കെ വെടിവെച്ച് കൊന്നു കളയും. അങ്ങനെ നമ്മുടെ വീട്ടുകാരി പിള്ളേർ ഒക്കെ ഉള്ളത് ഈ സ്കൂളിൽ പോകുന്ന ആൾക്കാർ, സ്കൂളിൽ കുട്ടികൾ, ഇവിടെ അടുത്ത സ്കൂളുള്ളൂ. അങ്ങോട്ട് പോകണമെങ്കിലൊക്കെ അവിടെയൊക്കെ ഭയങ്കര അതിന് ഷെഡിങ് ഇതുപോലെ പല ഷെഡിങ്ങളുണ്ട്. പിള്ളേരൊക്കെ ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്ന അവസ്ഥയാണ്. ഭയന്നു നിൽക്കുന്ന ഒരു നാടിന്റെ പേരാണ് ഇന്ന് കക്കയം. ദൂരെ നിന്നുള്ള ഒരു അലർച്ച പോലും അവരുടെ നെഞ്ചിടിപ്പേറ്റു. ഇവരുടെ എന്ത് ശാശ്വത പരിഹാരമാണ് നമ്മുടെ അധികാരികൾക്ക് പറയാനുണ്ടാവുക? കക്കയെന്ന് പറഞ്ഞാൽ വലിയ പേര്, ആകെ പോക്കാം. ഇനി
ഇതൊക്കെ അഴിച്ചു വിട്ട് ഞങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കും അതേ ഉള്ളൂ.